എന്തായാലും ഈ വീട്ടിൽ ഒന്നും ശരിയായിട്ടല്ല നടക്കുന്നത്. ഇപ്പോ സീതാദേവിയുടെ പ്രതിമ താഴെ വീണ് പൊട്ടിയിരുന്നെങ്കിലോ? ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ടായേനെ. ഏതാണ് ശരി, ഏതാണ് തെറ്റ്? ഇതെല്ലാം നമ്മുടെ കാഴ്ചപ്പാട് പോലിരിക്കും. അപ്പോൾ എന്താ നിന്റെ കാഴ്ചപ്പാട്? നിന്റെ അഭിപ്രായത്തിൽ എന്താ ശരി? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അച്ഛമ്മ. നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഒന്നും തന്നെ ഞങ്ങൾ തമ്മിലില്ല. അപ്പോൾ നിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുമോ? അഥവാ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ, നീ ഒരു നിരപരാധിയാണെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് എന്തിനാ ശ്രദ്ധിക്കുന്നത്? നീ ഒരു നിരപരാധിയാണെന്ന് തെളിയിച്ചാൽ എല്ലാവരുടെയും വായടയ്ക്കാൻ പറ്റും. അമ്മായിലേ, അത്ര പെട്ടെന്നൊന്നും അനന്യ ഈ വീട്ടിൽ നിന്ന് പോകാൻ അനുവദിക്കില്ല. പക്ഷെ ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്, ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിള്ളലുകൾ മാറ്റുക വളരെ പ്രയാസമുള്ള കാര്യാ. ഞാൻ പറയുന്നത് എന്താന്നോ, ആന്റിക്ക് അത്ര വിശ്വാസമാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ നാടകം എല്ലാം അവസാനിപ്പിക്കണം. അല്ല, പക്ഷേ അത് പിന്നെ ആന്റി, ഡോണ്ട് മൈൻഡ്. പക്ഷെ ആന്റി മനസ്സിലാക്കണമെങ്കിൽ അത് കടങ്കഥ പറയുന്നതിന് തുല്യ. ആന്റി എന്റെ ഫാമിലി പോലും വെറുതെ വിട്ടില്ല, അവരെ പോലും ആന്റി കുറ്റപ്പെടുത്തിയില്ലേ? പിന്നെ ആനനിയോ? ആന്റി ചതിയിലൂടെ അവള് വിവാഹം കഴിച്ചെന്ന് സമ്മതിക്കുന്നു, പക്ഷെ ആന്റിക്ക് അവളുടെ ക്യാരക്ടറിനെ ഒരിക്കലും ചോദ്യം ചെയ്യാനാവില്ല. അവളെന്റെ ഫ്രണ്ടാണ്, അവളെ പറ്റി മോശമായിട്ടൊന്നും എനിക്ക് കേൾക്കാൻ കഴിയില്ല. അവൾ മാനമില്ലാത്തവളൊന്നും അല്ല. എനിക്ക് ആരുടെയും ദയയോ ക്യാരക്ടർ സർട്ടിഫിക്കറ്റോ ആവശ്യമില്ല ശ്രേയ. എനിക്കാവശ്യം തെളിവുകൾ മാത്രം. അതെന്തായാലും ഞാൻ കൊണ്ടുവന്നിരിക്കും, അതും ഇന്ന് രാത്രി 12 മണിക്ക് മുൻപ്. അവക്ക് നമുക്കെതിരെ എന്തെങ്കിലും തെളിവ് കിട്ടി കാണൂ. സാർ ഇവിടെ ഇരുന്ന് കേസ് ഫയൽ നോക്കുകയാണ്. അവിടെ ചേട്ടത്തി സാറിനെ കാണാതെ ആകെ വിഷമിച്ചിരിക്കുക. ഈ ഈ പേപ്പർ ഫയൽ ചെയ്യും, ഇനി ഈ കേസ് ഹൈക്കോടതിയിൽ പോകും. സാർ ഇതൊക്കെ ഞാൻ ചെയ്തോളാം. സത്യത്തിൽ സാറിന് തോന്നുന്നുണ്ടോ ചേട്ടത്തിയും അലി? അല്ലേ പറഞ്ഞത് അലി അവനിയെ സ്നേഹിക്കുന്നു. സാറിന് അതെങ്ങനെ ചിന്തിക്കാൻ പറ്റും സാർ? ഒരുപാട് കുഴപ്പം പിടിച്ച കേസുകൾ സാർ കൈകാര്യം ചെയ്തിട്ടുണ്ട്, പല പ്രശ്നങ്ങളെയും നേരിട്ടിട്ടുണ്ട്, പക്ഷേ സ്വന്തം ഭാര്യയെ മനസ്സിലാക്കാൻ കഴിയില്ല. അവനോട് ഫോൺ ചെയ്ത് പറയും, ഞാൻ താമസിച്ച വീട്ടിലെത്തുന്നു. ഇന്ന് സാറ് കുറച്ച് ലേറ്റ് ആയി എത്തുള്ളൂ. റിയലി, നീരജ് ഇപ്പോഴും ജോലി ചെയ്തോണ്ടിരിക്കുകയാണോ അതോ എന്നെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ലേറ്റ് ആവാണോ? ഡിഡി, എനിക്ക് നിങ്ങളുടെ സഹായം വേണം. സാറിന് ഇതെങ്ങനെ ചെയ്യാൻ കഴിയുന്നു സാർ? സാർ ഒരു തെളിവുമില്ലാതെ ചേട്ടത്തിയെ ഒരു ക്രിമിനലിനെ പോലെ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ കഴിയുന്നു? ഈ കാര്യത്തിലാണെങ്കിൽ നീ നിന്റെ കാര്യം നോക്കി പോ ഡിഡി. ചേട്ടത്തിയുടെ മൂഡ് ശരിയല്ലെന്ന് എനിക്കറിയാം. ഭക്ഷണത്തോട് എന്തിനാ ഇത്ര ദേഷ്യം? ചേട്ടത്തി വന്നേ, ഇത് കഴിക്ക്. വരൂ. ഞാനിപ്പോ പുറത്തേക്ക് പോവാ, വന്നിട്ട് കഴിച്ചോളാം. അതുൽ, വരൂ, അകത്തേക്ക് വരൂ. ചേട്ടത്തി പ്ലീസ്, അതുലിനൊന്നും പറയരുത്. അതുലിന് ചേട്ടത്തെ പറ്റിയുള്ള ചിന്തയാ. ആക്ച്വലി ഇതെല്ലാം പ്ലാൻ ചെയ്തത് അതുലാണ്. പ്ലീസ് ഒന്ന് കഴിക്ക് ചേച്ചി. കണ്ടോ ചേട്ടത്തി, ചേട്ടത്തിയെ ഞങ്ങൾ എത്ര ശ്രദ്ധിക്കുന്നു. വാ ചേട്ടത്തി, ഇത് കഴിക്കാം. ഇല്ലില്ല, എനിക്ക് പുറത്തു പോണം, വളരെ അത്യാവശ്യമാണ്, ഞാൻ പിന്നീട് കഴിച്ചോളാം. ചേച്ചി, ആരെന്ത് വേണോ പറഞ്ഞോട്ടെ, എനിക്ക് പരിപൂർണ വിശ്വാസ ചേച്ചി തെറ്റൊന്നും ചെയ്യില്ലാന്നോ.
നീ നീരജിനെ കണ്ടോ? ശ്വേതാന്റെ അന്വേഷിക്കാം. അറിയില്ല, എന്റെ കോള് പോലും എടുക്കുന്നില്ല. ഞാൻ ട്രൈ ചെയ്യട്ടെ. പക്ഷെ ചേട്ടത്തി, ഞാൻ പറയുന്നത് അനുസരിക്കേണ്ടി വരും. അതിനുശേഷം ചേട്ടത്തി ആഹാരം കഴിക്കുകയും വേണം. എന്റെ ഫോണും കട്ട് ചെയ്തു. ഞാൻ ട്രൈ ചെയ്യാം. ശരി, എന്നാ ഞാൻ ഇറങ്ങ. നീരജ്, നിനക്കൊന്ന് വരാൻ പറ്റുമോ? അറിയാലോ എവിടെയാണെന്ന്. നീരജ്, നീ എവിടെയാ? ശ്വേതാന്റെ നിന്നെ കാണാതെ എത്ര വിഷമിക്കുന്നെന്ന് അറിയോ? എത്ര നേരം നിന്നെ അന്വേഷിക്കുന്നു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊക്കെ വിട്, ഇന്ന് തന്നെ എനിക്ക് നിന്നെ കാണണം. ഈ കാര്യം വേറെ ആരോടും പറയരുത്. ഓക്കേ, ഐ പ്രോമിസ്. നീരജിനെ ഞാൻ വിളിച്ചോണ്ട് വരും. ഒന്നുമല്ലെങ്കിലും എന്റെ സഹോദരിക്ക് വേണ്ടി ഞാൻ എത്രയെങ്കിലും ചെയ്യണ്ടേ? ഞാൻ നീരജിനോട് ഒരു കാര്യം അറിയിക്കാനാ വന്നത്. പിന്നെ വീട്ടിലെല്ലാവരും കരുതുന്നത് ഞാൻ പ്രെഗ്നന്റ് ആണെന്ന്. പക്ഷെ ഞാൻ പ്രെഗ്നന്റ് അല്ല. എനിക്ക് ഒട്ടും സുഖമില്ലാത്തത് കൊണ്ട് അല്ലി വീട്ടിലേക്ക് വന്നത്. അപ്പൊ വീട്ടിൽ ആരും ഇല്ലായിരുന്നു. പക്ഷെ ചേട്ടത്തി, ഒരു കാര്യം മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ആരായിരിക്കും ഫോൺ ചെയ്തത്? ഞങ്ങളോട് പറഞ്ഞത് സാറിന്റെ വീട്ടിൽ എന്തോ എമർജൻസി ആണെന്ന്. എന്താ എമർജൻസി കോളോ? അതുകൊണ്ടാ ഞങ്ങൾ വീട്ടിൽ വന്നത്. ഡിഡിക്ക് കോൾ ട്രേസ് ചെയ്യാൻ പറ്റും? ചേട്ടത്തി ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പൊ തന്നെ കോൾ ട്രേസ് ചെയ്യാം. ആരായിരിക്കും ഞങ്ങളുടെ ബന്ധത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആൾ? ശ്വേതാന്റെയാണോ? നീരജ് സൂക്ഷിച്ചു വീഴ്. നീ ഒരുപാട് മദ്യപിച്ചിട്ടുണ്ടല്ലേ. നീരജ്, നീരജ്, കൺട്രോൾ യുവർ സെൽഫ്. എനിക്ക് നിന്നോട് അല്പം സംസാരിക്കണം. അവസാനം ഞാൻ ഉദ്ദേശിച്ച മോഡൽ തന്നെ ഇവനെ കൊണ്ടെത്തിച്ചു. ഭാവം അവനി, നീരജ് നീയും ഒരുമിക്കുമെന്ന സ്വപ്നം കണ്ട് നടന്നില്ലേ നീ? അതെല്ലാം ഇപ്പൊ വെള്ളത്തിലാകുന്നത് കണ്ടോ? ഞാൻ നിനക്ക് വെള്ളം എടുത്തുതരാം. എന്നെ വിട്ട് നീ എന്തിനാ പോയത്? അന്ന് മണ്ഡപത്തിൽ എന്നെ തനിച്ചാക്കി നീ പോയില്ലേ? അറിയോ, അന്ന് നീ പോയത് കൊണ്ടല്ലേ എനിക്ക് അവനെ വിവാഹം കഴിക്കേണ്ടി വന്നത്. അന്ന് നീ അങ്ങനെ പോയില്ലായിരുന്നെങ്കിൽ ഞാൻ അവനെ വിവാഹം കഴിക്കില്ലായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നടന്നു ഒന്നും ഉണ്ടാവില്ലായിരുന്നു. നീരജ്, എന്റെ ഭാഗത്താ തെറ്റ് സംഭവിച്ചത്. ഈ തെറ്റിനെ കുറിച്ച് എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ദുഃഖമുണ്ട്. സോറി. നീ എന്തിനാ അങ്ങനെ ചെയ്തത്? എന്തിനാ പോയത്? വീട്ടിൽ പോ, നീ ഒത്തിരി മദ്യപിച്ചിരിക്ക. വരൂ നീരജ്, വീട്ടിൽ പോ. ശ്രേയ, നീ എന്തിനാ മണ്ഡപത്തിൽ നിന്ന് പോയത്? നമുക്കതൊക്കെ പിന്നീട് സംസാരിക്കാം. സൊസൈറ്റിയിലുള്ള എല്ലാവരെയും ബ്ലെയിം ചെയ്യാനുള്ള കോൺട്രാക്ട് എടുത്തു വെച്ചിരിക്കാം ഇവിടെ. ഇതിനെ വിവാഹം ഒന്ന് പറയാൻ പറ്റുമോ? ഇത് നമ്മളൊക്കെ വാങ്ങുന്ന ചൈനീസ് പ്രോഡക്റ്റ് പോലെയല്ലേ? അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഈ ബന്ധം തന്നെ നോക്ക്, ഇത് വെറും അഭിനയം മാത്രമല്ലേ? നീ യഥാർത്ഥ മരുമകളല്ലല്ലോ. നീ സത്യം മാത്രം പറയേ, നിന്റെ വയറ്റിലുള്ളത് ആരുടെ കുഞ്ഞാ? ഇതെല്ലാം ശ്വേതാന്റെ പ്ലാനാ, എന്നെയും നീരജിനെയും മറ്റുള്ളവരിൽ നിന്ന് അകറ്റാൻ വേണ്ടി. നിന്റെയും നിന്റെ അമ്മയുടെയും ജാലവിദ്യയൊന്നും എന്നോട് നടക്കില്ല. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്റെ നിഷ്കളങ്കനായ മകന്റെ പേരിൽ ഒരു വൃത്തികെട്ട അവിഹിത ബന്ധം ആരോപിച്ചില്ലേ? ആ ബന്ധത്തിൽ നിന്നും ഞാൻ എന്റെ മകനെ സ്വതന്ത്രനാക്കിയിരിക്കാം. പപ്പ എന്റെ അമ്മയ്ക്ക് ഒരു അവകാശവും നൽകിയില്ല. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട സമയമായപ്പോ ഞങ്ങളെ ഒറ്റക്കാക്കി പപ്പ പോയി. പപ്പയുടെ അമ്മയുടെ അടുക്കൽ പപ്പയുടെ അമ്മയുടെ വേദന മാത്രമേ പപ്പ ശ്രദ്ധിച്ചുള്ളൂ.
കുഞ്ഞുനാൾ എന്താണോ നടന്നത് ഇന്ന് അത് വീണ്ടും ആവർത്തിക്കുക. ഒരു പുതിയ രൂപത്തിൽ ആളുകൾ മാറിയെങ്കിലും കഥ പഴയത് തന്നെയാണ്. ഞാൻ ഇനി എന്താ ചെയ്യാം? എന്റെ പക്കൽ ശ്വേതാന്റിക്കെതിരെ ഒരു തെളിവും ഇല്ലല്ലോ. ഇറ്റ്സ് ഓക്കെ അവനി, നീ സ്വയം പശ്ചാത്തപിക്കേണ്ട കാര്യമില്ല. സമ്മതിക്കുന്നു, ഈ വിവാഹം ഒരു സാധാരണ വിവാഹം അല്ലായിരുന്നു, ഒരു ചതിയായിരുന്നു എന്ന് കരുതി എനിക്കെപ്പോഴും ശ്വേത ആന്റിയുടെ എല്ലാ തെറ്റുകളും അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. അവർ പറയുന്ന കുറ്റങ്ങളെല്ലാം എനിക്ക് തലയിലേറ്റാൻ കഴിയില്ലല്ലോ. ഇല്ല, ഇത് തെറ്റാണ്. ശ്വേത ആന്റി എന്തിനാ വീണ്ടും വീണ്ടും എന്റെ വിശ്വസ്തത എങ്ങനെ ചോദ്യം ചെയ്യുന്നത്? അതും ഞാൻ എല്ലാ ബന്ധങ്ങളിൽ നിന്നും എല്ലാവരുടെ സ്നേഹത്തിൽ നിന്നും അകന്നു നിൽക്കുമ്പോ. ഇല്ല, ഇത് തെറ്റാണ്. ഓ ഗോഡ്സ്, ഡോണ്ട് നോ. ഇത്രയും രാത്രിയായി കഴിഞ്ഞിട്ടും നമ്മുടെ ഈ അനന്യ മാഡം ഏത് ആകാശത്ത് നിന്നാ തെളിവ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഹാ, സമയം 11:30 ആയി, എന്നിട്ട് ഇതുവരെ ഈ മാഡത്തിന്റെ ഒരു അറിവും ഇല്ല. അതിപ്പോ യൂണിയോ വാർഡ് പ്രകാശേട്ട, അമ്മായിയും മോശമൊന്നുമില്ല. അമ്മായി എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരിക്കും മരുമോളുടെ കടമ, ഉത്തരവാദിത്വം, മാനാഭിമാനം. പക്ഷെ ഈ സമയം വരെ നിങ്ങളുടെ പ്രിയപ്പെട്ട മരുമകള് വീട്ടിലെത്തിയിട്ടില്ല. അപ്പൊ അമ്മായിയുടെ ഉള്ളിൽ വീണ്ടും ഒരു ഭൂകമ്പം ഉണ്ടാവുമല്ലോ. നീ എന്തിനാ അമ്മയെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നത്? ഇനി നീ നിന്റെ മകനെ കുറിച്ച് ചിന്തിക്ക്. അവൻ എന്താ വൈകുന്നത്? അവൻ എവിടെ പോയി? ശ്രേയ അവനെ അന്വേഷിച്ചു പോയിട്ടുണ്ട്. അവനെ അവൾ വിളിച്ചുകൊണ്ടുവരും. ശ്രേയോ? ചേട്ടത്തി, കോൾ ട്രൈ ചെയ്തു. ഓരോ പ്രാവശ്യവും ഞാൻ ചെയ്തതാണ് ശരിയെന്ന് ഈ ലോകത്തിന് മുന്നിൽ തെളിയിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട്? ആദ്യം അമ്മ ഈ കുടുക്കിൽ അകപ്പെട്ടു, ഇപ്പൊ ഞാനും. ഓരോ പ്രാവശ്യവും സ്ത്രീകളുടെ മാത്രം നിരപരാധിത്വം തെളിയിക്കപ്പെടേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? മതി അവനി, ഇത് ഒരുപാട് തവണയായി. പക്ഷേ ചേട്ടത്തി, ഇത് ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെയാ. ഒരുപാട് വൈകി ഡിഡി, ഞാൻ വീട്ടിലേക്ക് പോവാ. ഇനി ഓരോ പ്രാവശ്യവും ഈ പോരാട്ടമില്ല, ഓരോ പ്രാവശ്യവും ഈ അഗ്നി പരീക്ഷയില്ല. ഇപ്രാവശ്യം നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ഞാൻ ഒന്നും തന്നെ ചെയ്യില്ല. എന്റെ പേരിൽ കുറ്റം ആരോപിച്ചിട്ട് പോലും അവൻ ഒന്നും തന്നെ പറഞ്ഞില്ല. ആർക്കറിയാം എന്റെ വാക്കുകൾ അവൻ വിശ്വസിക്കോ ഇല്ലയോ എന്ന്. അല്ല, ഇത് ആരാ വന്നിരിക്കുന്നെന്ന് നോക്കി. അനന്യ മാഡം വന്നിരിക്കുക. അല്ല, ഇത്രയും താമസിച്ചു വന്നപ്പോ ഒരു കാര്യം ഉറപ്പായി, തെളിവും കൊണ്ടാ വന്നിരിക്കുന്നത്. റൈറ്റ്? ഓ ഗോഡ്സ്, അപ്പൊ ഇതിന്റെ അർത്ഥം നീ ഇപ്പൊ നിന്റെ പരിശുദ്ധിയുടെ തെളിവും കൊണ്ടല്ല വന്നതെന്നോ? അമ്മായി, വാട്ട് ഈസ് ദിസ്? നമ്മൾ ഇവളെ എങ്ങനെ വിശ്വസിക്കും? അമ്മായി തന്നെ പറഞ്ഞേ. തെളിവിന് ഞാൻ പറയുന്ന വാക്കുകൾ തന്നെ ധാരാളമാ. ഒരു പെൺകുട്ടിയുടെ വാക്കുകളിൽ വിശ്വാസമില്ലെങ്കിൽ അവൾ പല പ്രാവശ്യം അഗ്നി പരീക്ഷയെ നേരിടേണ്ടി വരികയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് തന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടി വരും. ഈ ഒരു പ്രശ്നം എപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ ഈ അഗ്നി പരീക്ഷ നേരിടാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീട് ഉപേക്ഷിച്ച് പോവുകയാണ്. ടില്ലു, ഞാൻ എന്താ ഈ കാണുന്നത്?
കാരണം നിങ്ങൾക്ക് ആർക്കും തന്നെ ഇതിനെക്കുറിച്ച് ഉത്തരമൊന്നും തരേണ്ട ഒരു ആവശ്യവും വരില്ല. ഒരു മിനിറ്റ്. എന്ത് അഗ്നി പരീക്ഷ? ഞങ്ങൾ ഇവിടെ ശരി തെറ്റുകളെ കുറിച്ച് മാത്രമല്ലേ സംസാരിച്ചുള്ളൂ. പക്ഷെ ഇത്രയൊക്കെ സംഭവിച്ചിട്ട് കൂടി ഞങ്ങൾക്ക് അതിന്റെ തെളിവ് തരാൻ നീ തയ്യാറായില്ല. ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അതും ഈ കാര്യങ്ങൾ ഞാൻ നിന്നോട് പറഞ്ഞിട്ട് കൂടി. ഞാൻ തളർന്നു പോയി അച്ഛമ്മേ. ഞാൻ എന്നെ തന്നെ നിരപരാധിയാണെന്ന് തെളിയിച്ചുകൊണ്ട് അഗ്നി പരീക്ഷകളെ നേരിട്ടുകൊണ്ട്. പക്ഷെ ഇപ്പോ മതിയായി. ഞാൻ ഈ വീട് ഉപേക്ഷിച്ച് പോവുകയാണ്. ഞാൻ എന്താ ഈ കാണുന്നത്? ഓ ഗോഡ്സ്, അമ്മേ, ടെലി, ഇത് എന്റെ ഭഗവാനെ. നീരജ്, നീ മദ്യപിച്ചോ? എനിക്കൊട്ടും വിശ്വാസമാവുന്നില്ല. മാഡി, ഈ കാര്യം നിനക്ക് വിശ്വസിക്കേണ്ടി വരും. എല്ലാം ഈ ഒരു പെൺകുട്ടി കാരണോ? നമ്മളെല്ലാം ഇവളുടെ കാല് തൊട്ട് തൊഴേണ്ടി വരും. നീരജ്, നിൽക്കവിടെ. എന്റെ ടില്ലുവിനെ ഇനി എങ്ങനെ നീ തൊടാൻ ശ്രമിച്ചാലുണ്ടല്ലോ. ഇതെല്ലാം നിന്റെ കാരണം കൊണ്ട് തന്നെയാ സംഭവിച്ചത്. ഇനിയെങ്കിലും നീ അടങ്ങുന്നതാ നല്ലത്, മനസ്സിലായോ? ശ്വേത, ഒരു മിനിറ്റ്. ഇവൾ നീരജിന്റെ ഭാര്യയെ, അവനോട് സംസാരിക്കട്ടെ. വേണ്ട പ്രകാശ്, ഇപ്പൊ വേണ്ട. അനന്യയ്ക്ക് ഒരവസരം കൊടുത്തതാ നമ്മൾ. സ്വയം നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി. പക്ഷെ ഇവൾ പരാജയപ്പെട്ടു. നീ ആ അവസരം വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയില്ല. ശ്വേത ഇപ്പൊ പറഞ്ഞത് വളരെ ശരിയാ. നീരജിന്റെ ഈ അവസ്ഥയ്ക്ക് നീയാണ് ഉത്തരവാദി. ഒരുപക്ഷെ ഇന്ന് നീരജ് നിന്നെ ആ അവസ്ഥയിൽ കണ്ടില്ലായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും മദ്യപിച്ച് ഇവിടെ വരില്ലായിരുന്നു. ഇതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഇവനെ ഈ ഒരു അവസ്ഥയിൽ കണ്ടിട്ടുണ്ടോ? നോ, നെവർ അമ്മായി. അപ്പൊ എന്റെ കാഴ്ചപ്പാടിൽ നിനക്ക് നിരപരാധിത്വം തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ട് നീ കുറ്റവാളി തന്നെ. നീ അത് ഉപയോഗിച്ചില്ല എന്ന കാര്യത്തിലെ വിഷമം ആ അവസരം നീ വെറുതെ കളഞ്ഞു. ഇപ്പൊ സ്വന്തം കാലിൽ നിൽക്കാൻ പോലും കഴിയാതെ മറ്റൊരാളുടെ സഹായം തേടിയതിലാ വിഷമം. ഇതൊന്നും ഒരിക്കലും എനിക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. എനിക്കൊരിക്കലും തോന്നുന്നില്ല നീരജിന് ഈ കാര്യത്തിൽ എന്തെങ്കിലും വിഷമമുണ്ട്. അവന് വിഷമം ഈ കാര്യത്തിലല്ല അനന്യ. നിനക്ക് സത്യം തെളിയിക്കാൻ ഒരു അവസരം കിട്ടിയിട്ട് നീ അത് ഉപയോഗിച്ചില്ല എന്ന കാര്യത്തിലെ വിഷമം ആ അവസരം നീ വെറുതെ കളഞ്ഞു. എല്ലാവരെയും സഹായിക്കാൻ ശ്രമിച്ച എന്റെ കുഞ്ഞിന് ഇപ്പൊ സ്വന്തം കാലിൽ നിൽക്കാൻ പോലും കഴിയാതെ മറ്റൊരാളുടെ സഹായം തേടിയതില്ല വിഷമം. ഇതൊന്നും ഒരിക്കലും എനിക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഇതെല്ലാം എനിക്ക് വളരെ പ്രയാസമുള്ള കാര്യങ്ങളാ. അമ്മായി, അമ്മായി, അമ്മേ, അമ്മ വെറുതെ ടെൻഷൻ കൂട്ടി ആരോഗ്യം കളയാതെ അമ്മ വന്നേ. കുറച്ച് നേരം അമ്മ വിശ്രമിക്കെ, ഞാൻ അമ്മയെ മുറിയെ കൊണ്ടാക്കാം. വന്നേ. വാ മോനെ, വാ. അനന്യ, അനന്യ, ഇതെന്താ?
നീ ഇവിടുന്ന് പോവുകയാണോ? മോളെ, ഈ നടന്നതെല്ലാം ഇങ്ങനെ സീരിയസ് ആയി എടുക്കേണ്ട കാര്യമില്ല. എല്ലാ പ്രശ്നങ്ങളും നാളെ രാവിലെ ആവുമ്പോൾ ശരിയായിക്കൊള്ളും. നീ എന്തിനാ വിഷമിക്കുന്നത്? ഞാനില്ലേ. ഞാനൊന്ന് ചോദിച്ചോട്ടെ അച്ഛ. ഒരുപക്ഷെ ഞാൻ അച്ഛന്റെ മകളായിരുന്നെങ്കിൽ എന്റെ ഭർത്താവിന്റെ വീട്ടിലുള്ളവർ ഇങ്ങനെ ഒരു കുറ്റം എന്റെ മേൽ ആരോപിച്ച അച്ഛൻ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ എന്റെ മോളെ എത്രയും വേഗം തിരിച്ചു വിളിച്ചനെ. കാരണം അങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുന്നത് വനവാസത്തെക്കാൾ കഠിനമായിരിക്കും. അച്ഛനറിയോ, അച്ഛനെ കണ്ടതിന് ശേഷം ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് ഒരച്ഛന്റെ സ്നേഹം എന്താണെന്ന്. മറ്റുള്ളവർ അവരുടെ അച്ഛനെ കുറിച്ച് പറയുമ്പോ എനിക്ക് എന്റെ പപ്പയെക്കുറിച്ചല്ല, അച്ഛന്റെ ഓർമ്മയാ വരിക. അച്ഛന് തോന്നുന്നുണ്ടോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നു? ഇല്ല. താങ്ക്സ് അച്ഛ. ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു. ആരെങ്കിലും ഒരാൾ ഇത് പറഞ്ഞെങ്കിലെന്ന്, എന്നെ വിശ്വസിച്ചെങ്കിലെന്ന്. ഇപ്പൊ എനിക്ക് പൂർണ്ണ വിശ്വാസമായി. ഞാൻ ഈ വീട് ഉപേക്ഷിച്ചു പോകുന്നത് ശരിയാണെന്ന്. നീ ഇങ്ങനൊന്നും പറയാതെ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതൊന്നും അല്ല. എനിക്കറിയാം അച്ഛന് എന്നെ വിശ്വാസം ഉണ്ടല്ലോ. അപ്പൊ എന്റെ തീരുമാനത്തെയും പൂർണ്ണമായും വിശ്വസിക്കണം. ഇതാണ് ശരി. എന്ത് തെറ്റാ അവള് ചെയ്തത്? സുഖമില്ലായിരുന്നു, വീക്കായിരുന്നു. അങ്ങനെ സുഖമില്ലാത്തൊരവസ്ഥയിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ചതില് എന്ത് തെറ്റാ ഉള്ളത്? പക്ഷെ നിങ്ങളെല്ലാവരും അവളെ മാനമില്ലാത്തവളെന്ന് അതിശയിച്ചു.